ഒരു സംശയം, സാധാരണക്കാർ ഒരു സംശയം, ഈ രാവിലെ ഇറങ്ങി ഒരു അരമണിക്കൂർ ഓടുന്നതും ബ്രിസ്ക് വാക്കിങ്ങും എയറോബിക് എക്സസൈസും കൊണ്ട് മാറ്റുന്നതിലും അധികം എന്താണ് നിങ്ങൾ പ്രാണായാമയിലൂടെ കൊടുക്കുന്നത് എന്നാണ്? സാർ, ശരിക്കും യോഗയിൽ റിലാക്സേഷനാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നല്ല. ഭാരതരി പാലക്കാട്ട് കൊടുക്കുന്നുണ്ട്, നാട്ടിലേക്ക് പോകും. പാലക്കാട്ട് കമ്പോളത്തിൽ പോയ ഹോൾസെയിൽ 28 രൂപ കിട്ടും. അതിന് നിങ്ങളുടെ NCCF-ന്റെ അരി വേണം. സംഘപരിവാറിന്റെ രാഷ്ട്രീയ ധാരയാണ് വിചാരധാര. ആ വിചാരധാരയിലെ 44-ാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ പറയും, സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട്. സ്വധർമ്മം ആചരിക്കുന്ന എല്ലാവരും സംഘം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആണെന്ന് വേണമെങ്കിലും പറയാം. അതിങ്ങനെ കേൾക്കുന്നു, രാഹുൽ താമസിയാതെ കുടുംബസ്ഥനാവൂ എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് അത് റൂമറാണ്. റിപ്പോർട്ടറിന്റെ പതിവ് വാർത്ത പോലെ. ധാരയിലെ വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വരും. അല്ല, വേണ്ട, വരും. നിങ്ങളില്ലാതെ ഈ ചർച്ച അപൂർണമാണ്. അപ്പൊ ഈ ചർച്ചയുടെ ഭംഗി ഞാനാണ്, അങ്ങനെയൊക്കെ പറയും, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അപ്പോ പറയാം, പക്ഷെ എന്നാലും വാസ്തവമായ കാര്യങ്ങൾ പറയണല്ലോ. അങ്ങനെയാണോ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഞാനൊന്ന് ബലൂൺ വെക്കട്ടെ. അതെ, ഇരിക്കട്ടെ. മുട്ടി തിരിക്കത്തില്ലല്ലോ. ആ, ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പോരെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ ഈ കിണറ്റിലിറങ്ങിയ സംഭവം ഉണ്ടാകുന്നത്. അന്നോട്ട് ഈ കിണർ എന്റെ പേരിനോടൊപ്പം ഉണ്ട്, ട്രോളും ഉണ്ട്. എനിക്ക് അതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ, വളരെ സന്തോഷമുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ശരാശരി 10-12 വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് റീസൺ ചോദിച്ചില്ലേ? റീസൺ ചോദിക്കുമ്പോ എന്താ മറുപടി? സുജയുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോ സുജ മറുപടി പറയുന്ന പോലെയാണ്.